മഹത്വമുണ്ടാകട്ടെ. നോഹയുടെ കാലത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ചില സമയങ്ങളിലായി, ചില അവസരങ്ങളിലായി നോഹയെക്കുറിച്ചും നോഹയുടെ പെട്ടകത്തെക്കുറിച്ചും പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ചും പെട്ടകത്തിൽ നിന്ന് പുറത്ത് കടന്നതിനെക്കുറിച്ചും ഉള്ള ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നാം ധ്യാനിക്കുകയായിരുന്നു. നാം തുടർന്ന് ഇന്ന് നമുക്ക്
ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫത്തുമായിരുന്നു. ഹാം എന്നവനോ കനാന്റെ പിതാവ്. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെക്കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചു. തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ രണ്ട് സഹോദരന്മാരെ അറിയിച്ചു. ഷേമും യാഫത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരുമെന്ന് പറഞ്ഞു. ഷേമിൻ്റെ ദൈവം യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകുമെന്നും അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 20-ാം വാക്യം, നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്നു തൻ്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു. നോഹ ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. ലഹരിയും നഗ്നതയും ഏതാണ്ട് ഒരുമിച്ച് പോകുന്നവയാണ്. ഡ്രങ്കൺനെസ് ആൻഡ് നേക്കഡ്നെസ് ഗോ ടുഗദർ. ഡ്രങ്കൺനെസ് ആൻഡ് നേക്കഡ്നെസ്, ലഹരിയും നഗ്നതയും ഒരുമിച്ച് പോകുന്നു. അനേകം ആളുകളും നഗ്നതയുടെ ലജ്ജ അല്പം പോലും തോന്നാതെ ലഹരിയിൽ മതിമയങ്ങി മനം മറന്ന് ബോധം മങ്ങി അങ്ങനെ കിടക്കാറുണ്ട്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു വലിയ കെടുതിയാണ് ഈ ഡ്രങ്കൺനെസ്. മദ്യപാനം മൂലം എത്രയോ കുടുംബങ്ങളാണ് നശിക്കുന്നത്. ലഹരി വസ്തുക്കൾ മൂലം എത്രയോ ജീവിതങ്ങളാണ് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമില്ലാതെ അനേകരെ ലഹരിയുടെ അടിമകളാണ്. കണക്കുകൾ കേൾക്കുമ്പോൾ നാം ഞെട്ടിപ്പോകും. ഒരു വിശേഷ ദിവസം ഓണമോ ക്രിസ്മസോ ഈസ്റ്ററോ വരുമ്പോൾ ഓരോ ദേശത്തും എത്രയെത്ര കോടികൾ രൂപയാണ് ലഹരിക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ യത്നം മുഴുവനും, ഏതാണ്ട് മുഴുവനും തന്നെ പറയാം, ലഹരിക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ബുദ്ധി മങ്ങിപ്പോകുന്നു, ബോധമണ്ഡലം വികലമായി തീരുന്നു, കഴിവുകൾ അസ്തമിച്ചു പോകുന്നു, ശരീരത്തിൽ രോഗം വന്ന് ഗ്രസിക്കുന്നു. ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല, അറിയാവുന്നവർ പോലും ലഹരിയുടെ അടിമകളായി തീരുകയാണ്. ലഹരിയുടെ പിന്നിൽ പൈശാചികൻ്റെ ശക്തിയുണ്ട്. നാം കാണുന്നു, അതിന് തൊട്ടു മുൻപുള്ള ഖണ്ഡികയിൽ 9-ാം അധ്യായത്തിൽ നാം കണ്ടത് ഒരു മഴവില്ലാണ്. മഴവില്ല് കഴിഞ്ഞ് ഒരു വലിയ കരിനിഴൽ. മഴവിൽ കൊടി അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്, അത് ശോഭയുടെ ലക്ഷണമാണ്, അത് പ്രകാശത്തിൻ്റെ ലക്ഷണമാണ്, അത് സുന്ദരമായൊരു പ്രകൃതി പ്രതിഭാസമാണ്. മഴവില്ല് മനോഹരമായ പ്രകൃതിയുടെ ഒരു സുന്ദര പ്രതിഭാസം. എന്നാൽ ആ മഴവില്ല് കഴിഞ്ഞ് പിന്നീട് നാം കാണുന്നത്, ഈ 18-ാം വാക്യം മുതലുള്ള ഭാഗത്ത് നാം കാണുന്നത് കരിനിഴലാണ്. അനേക ജീവിതങ്ങൾ മഴവില്ലിൻ്റെ സൗഭാഗ്യവും സന്തോഷവും അനുഭവിച്ചു വന്ന ജീവിതങ്ങൾ ലഹരിയുടെ അടിമത്വത്തിൽ കരിനിഴലിൽ ആണ്ടുപോയിട്ടുണ്ട്. അനേകർ, നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാർ, നല്ല കഴിവുറ്റ യുവാക്കന്മാർ, നല്ല ഊർജസ്വതയുള്ള യുവ തേജസ്സുകൾ ഈ ലഹരിയുടെ അടിമത്വത്തിലാണ്ട് നശിച്ചു പോയിട്ടുണ്ട്.
അവരുടെ ബുദ്ധിയും ശക്തിയും വികലമായി പോവുകയും അവർ തങ്ങൾക്കും സമൂഹത്തിനും ശാപമായി തീരുകയും ചെയ്യുന്നുണ്ട്. ആരും ശപിക്കേണ്ട, ആരും ശപിച്ചിട്ടുമല്ല, ശാപം സ്വയം തലയിലേറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, മഴവില്ലിന് ശേഷം കരിനിഴൽ, ഷാഡോ ആഫ്റ്റർ റെയിൻബോ, ഷാഡോ ആഫ്റ്റർ റെയിൻബോ, മഴവില്ലിന് ശേഷം ഒരു കരിനിഴൽ. എത്രയോ ജീവിതങ്ങളാണ് കരിനിഴലിലേക്ക് നീങ്ങിപ്പോയിട്ടുള്ളത്, എത്ര കുടുംബങ്ങളാണ് കരിനിഴലിൽ തളർന്നു പോയിട്ടുള്ളത്, തകർന്നു പോയിട്ടുള്ളത്. ലഹരി കൊണ്ട് തളർന്നുപോയ കുടുംബങ്ങൾ, പരസ്പര സ്നേഹം നഷ്ടപ്പെട്ട ഭാര്യാഭർത്താക്കന്മാർ, കുടുംബത്തിൽ അലോഹ്യവും അലോസരവുമായി താറുമാറായിപ്പോയ ബന്ധങ്ങൾ, ശിഥിലമായ ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ സ്നേഹബന്ധം എല്ലാം അയഞ്ഞുപോയി, എല്ലാം തകർന്നുപോയി, അങ്ങനെ കുടുംബം കലങ്ങിപ്പോയതായ അനുഭവങ്ങൾ, എത്രയെത്ര കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മദ്യം, ലഹരി, കഞ്ചാവ്, മയക്കുമരുന്ന്, ഹാൻസ്, പാൻപരാഗ് എന്നൊക്കെ പറയുന്ന വിവിധ വസ്തുക്കൾ, ഇതെല്ലാം ഇന്ന് ആരുമാരും അറിയാതെ മനുഷ്യനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ഭൂതങ്ങളാണ്, ചില പ്രേത പിശാചുക്കളാണ്. പുറമേയുള്ളതായ ദുരാത്മാക്കൾ എന്ന് പറയുന്ന പ്രേതങ്ങളോ ഭൂതങ്ങളോ അല്ല, പക്ഷേ ഈ ദുശ്ശീലങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഹയെപ്പോലുള്ള ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ പോലും ദൈവത്തിൻ്റെ വചനം കേട്ട്, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പുറപ്പെട്ട ശ്രേഷ്ഠനായ ഒരു വിശ്വാസവീരനായ നോഹയെപ്പോലുള്ളൊരു വിശുദ്ധനെപ്പോലും കരിനിഴലിൽ ആക്കുവാൻ ഈ ലഹരിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു വസ്തുതയാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. വേദപുസ്തകം ഏതൊരു വിശുദ്ധൻ്റെയും ബലഹീനതകളും തുറന്നു കാണിക്കുന്നുണ്ട്. മനുഷ്യനെ തനതായ രീതിയിൽ തുറന്നു കാണിക്കുന്നതാണ് വേദപുസ്തകം. ഒന്നും തമസ്കരിക്കുന്നില്ല, ഒന്നും മറച്ചു പിടിക്കുന്നില്ല, തെറ്റുകൾ മറച്ചു പിടിക്കുന്നില്ല, തെറ്റുകളെല്ലാം തുറന്നു കാണിക്കുന്നു. നോഹയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്, ലോത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അബ്രഹാമിന് വന്ന വീഴ്ചയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മോശയുടെ ഒരു കോപത്തെപ്പോലും വേദപുസ്തകം നിശിതമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓരോ വിശുദ്ധന്മാരായ ദൈവമക്കളും അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിൽ അതിന് നീക്കുപൊക്കു വരുത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നോഹ ചെയ്ത ഒരു തെറ്റുമൂലം നോഹയുടെ മക്കളിൽ ഒരാൾ തലമുറ തലമുറയായി ശാപഗ്രസ്തരായി തീരാൻ കാരണമായി തീർന്നു. നോഹ ഹാമിൻ്റെ മകനായ കനാനെ ശവിച്ചു എന്നുള്ളതല്ല, സ്വാഭാവികമായി ശാപം വന്ന് ചേരുകയാണ്. ആരും ശപിച്ചിട്ടല്ല ശാപം വരുന്നത്, ആരും പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ച് ശപിച്ചതുകൊണ്ടല്ല ശാപത്തിൻ്റെ അടിമത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. മനുഷ്യൻ്റെ പാപം മൂലം ശാപം മനുഷ്യൻ്റെ മേൽ വരികയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ശപിച്ചതുകൊണ്ടല്ല, മനുഷ്യനിൽ പാപം കുടികൊള്ളുന്നത് മൂലം, മനുഷ്യനിൽ പാപം വാഴുന്നത് മൂലം, മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് പാപം കടന്നു വരുന്നത് മൂലം ശാപം മനുഷ്യനെ ഗ്രസിക്കുകയാണ്. പാപത്തിൻ്റെ അനിവാര്യമായൊരു ഫലമാണ് ശാപം, പാപത്തിൻ്റെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഫലമാണ് ശാപം. എന്താണ് ശാപം? ഇവിടെ ഹാം ശപിക്കപ്പെട്ടു, തലമുറ തലമുറയായി ശാപം വരികയാണ്. നോഹ ശപിക്കുന്നത് കനാനിയാണ്, കനാൻ ഹാമിൻ്റെ മകനാണ്. ഹാം ചെയ്ത തെറ്റിന് കനാൻ എന്തിനാണ് ശപിച്ചത്? അത് വേദപുസ്തകം പറയും, പിതാക്കന്മാരുടെ പാപം തലമുറ തലമുറയായി മക്കളിലേക്ക് വ്യാപിക്കുമെന്ന്, ശാപമായി വ്യാപിക്കുമെന്ന്, പിതാക്കന്മാരുടെ പാപം തലമുറകളിലേക്ക് പകരുമെന്ന്. വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങൾ നാം വായിച്ചാൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. പുറപ്പാട് പുസ്തകം 20:5 വായിക്കൂ, നമുക്ക് കേൾക്കാം. പുറപ്പാട് പുസ്തകം 20:5 ദൈവത്തിന് നീക്കുപോക്കില്ലാത്ത കൽപ്പനയൊക്കെ അവിടെ കാണാം. എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും, ദൈവമായ യഹോവയ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യവും
സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം പതിനേഴ് വാക്യം നോക്കി വായിക്കാം. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ, പിതാക്കന്മാരെ അകൃത്യം, പിതാക്കന്മാരുടെ അകൃത്യം, മക്കളുടെ മേലും, മക്കളുടെ മേലും, മക്കളുടെ മക്കളുടെ മേലും, മക്കളുടെ മേലും, മൂന്നാമത്തെ നാലാമത്തെ തലമുറയോളം സന്ദർശിക്കുന്നവൻ. വീണ്ടും സംഖ്യാപുസ്തകം പതിനാലിന്റെ പതിനേഴ് ആവർത്തനം അഞ്ചിന്റെ ഒൻപത്. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ, കുറ്റക്കാരനെ വെറുതെ വിടാതെ, പിതാക്കന്മാരുടെ അകൃത്യം, പിതാക്കന്മാരുടെ അകൃത്യം, മൂന്നാമത്തെ നാലാമത്തെ തലമുറയോളം, മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം, മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ, മക്കളുടെ മേൽ സന്ദർശിക്കും. ആവർത്തനം അഞ്ചിന്റെ ഒൻപത്. യിരെമ്യാവ് മുപ്പത്തിരണ്ടിന്റെ പതിനെട്ട്. എന്നെ പയിക്കുന്നവരിൽ, എന്നെ പയിക്കുന്നവരിൽ, പിതാക്കന്മാരുടെ അകൃത്യം, പിതാക്കന്മാരുടെ അകൃത്യം, മൂന്നാമത്തെ നാലാമത്തെയും തലമുറ വരെ, മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ, മക്കളുടെ മേൽ സന്ദർശിക്കുകയും. യിരെമ്യാവ് മുപ്പത്തിരണ്ടിന്റെ പതിനെട്ട്. പിതാക്കന്മാരെ അകൃത്യത്തിന്, പിതാക്കന്മാരുടെ അകൃത്യത്തിന്, അവരുടെ ശേഷം, അവരുടെ ശേഷം, അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു, മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. പാപം മൂലം ശാപം വരുന്നു, തലമുറകളിലേക്ക് ശാപം വരികയാണ്, കരിനിഴൽ വീശുകയാണ്. ഭയങ്കരമായൊരു വിനാശമാണ് നാം കാണുന്നത്. നോഹ ലഹരി പിടിച്ചു, നോഹ ലഹരി പിടിച്ചു. അപ്പന് വന്ന ഒരു ചെറിയ തെറ്റ് തലമുറകളിലേക്ക് സംക്രമിക്കുകയാണ്, തലമുറകളിലേക്ക് പകർന്നു പകർന്ന് കയറി പിടിക്കുകയാണ്. നോഹ ലഹരി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നുണ്ട് നേക്കഡ്നെസ് ഡ്രങ്കഡ്നെസ്സിൻ്റെ കൂടെ വരുന്നു എന്ന്, ലഹരിയോടുകൂടെ തന്നെ നഗ്നതയും വരുന്നുവെന്ന് വേദപുസ്തകത്തിൽ അനേകം ഭാഗങ്ങൾ കാണാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം അവിടെ നഗ്നത ലഹരിയോടുകൂടെ ചേർന്ന് വരുന്നുവെന്ന്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന്, കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന്, അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും, അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും, നഞ്ച കൂട്ടിക്കലർത്തി, നഞ്ച കൂട്ടിക്കലർത്തി, ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവരെ, ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരുടെ നഗ്നത കാണാൻ ലഹരി പിടിപ്പിക്കുന്നു, നഞ്ച കൂട്ടിക്കലർത്തി. വാസ്തവത്തിൽ വിഷമാണ് മദ്യം. നഞ്ച കൂട്ടിക്കലർത്തുന്നതാണ് വചനം പറയുന്നത്. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു നഞ്ച് കൂട്ടിക്കലർത്തിയാണ് ഇത് കുടിക്കുന്നതെന്ന്. ഈ കുടിക്കുന്നത് നഞ്ചാണ് എന്ന്, അത് വിഷമാണ് എന്ന്, വിഷവസ്തുവാണ് എന്ന്. നമുക്ക് വായിക്കാം, ചില വാക്യങ്ങളോട് വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം വാക്യം വായിക്കാം. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. മദ്യം കലഹക്കാരനാകുന്നു. സദൃശവാക്യങ്ങൾ കാണാം. ആർക്ക് കൺചുവപ്പ്, ആർക്ക് കഷ്ടം, ആർക്ക് ആവലാതി, ആർക്കാണ് ഈ ദുരിതങ്ങൾ വരുന്നത്? മദ്യം കുടിച്ച് രസിക്കുന്നവർക്കാണ് എന്ന്, മദ്യം കുടിച്ചുകൊണ്ട് സമയം പോക്കുന്നവർക്കാണ് എന്ന്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ. മകനെ, കേട്ട ജ്ഞാനം പഠിക്കാം, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും, നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും, മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. നീ മാംസഭോജനപ്രിയരുടെ കൂട്ടത്തിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായി തീരും. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായി തീരും. കുടിക്കുന്നവനും കൂടുതൽ ഭക്ഷിക്കുന്നവനും അമിതമായി ഭക്ഷിക്കുന്നവനും കുടിയനും അതിഭക്ഷകനും ദരിദ്രരായി തീരും. നിദ്രാലുത്തം പഴന്തുണി ഉടുക്കുമാറാക്കും. ഉറങ്ങിക്കിടക്കുന്നത് പഴന്തുണി ഉടുക്കുമാറാക്കും. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. നിന്റെ ജീവിതത്തിൽ മദ്യം കഴിച്ചാൽ നിദ്രാലുത്വം ഉണ്ടാകും, മയക്കം പിടിക്കും, അലസത വരും. അത് നിന്നെ ദരിദ്രനാക്കും. നീ പഴന്തുണി ഉടുക്കുമാറാക്കും. നീ കീറിപ്പറിഞ്ഞ വസ്ത്രം ഉടുക്കുമാറാക്കും. നിനക്ക് ദോഷമായി തീരും. തിരുവചനം വീണ്ടും പറയുന്നു. യെശയ്യാ പ്രവചനം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും, വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും, വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് മയങ്ങിയിരിക്കുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിക്കുന്നു, മദ്യം കുടിക്കുന്നു, ലഹരി പിടിക്കുന്നു. അധികാലത്ത് മദ്യം തേടി ഓടുന്നു. സന്ധ്യ മയങ്ങുന്നവരെയും രാത്രി വരെയും മദ്യം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെയും പിന്നെയും കുടിക്കണമെന്ന് തോന്നുന്നു. ദാഹം തീരുന്നില്ല, ആർത്തി തീരുന്നില്ല. ഇന്ന് തീരുമാനിച്ചു ഇല്ല, ഇനി കുടിക്കുകയില്ല എന്ന്. എന്നാൽ നാളെ ആ സമയമാകുമ്പോൾ വീണ്ടും ആരോ വലിച്ചുകൊണ്ടു പോകുന്നത് പോലെ പോയി പോവുകയാണ്. നാശവും നഷ്ടവും കൂടെ വരികയാണ്. അനർത്ഥവും അപകടവും കൂടെ വരികയാണ്. അത്യാഹിതങ്ങൾ സംഭവിക്കുകയാണ്. കുടുംബം ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുകയാണ്.
വായിക്കാം വീണ്ടും റോമർ ലേഖനം 13:13. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. ലഹരി പിടിച്ചു പോകരുത് എന്ന്, മദ്യം തേടി പോകരുത് എന്ന്, ശയനമോഹങ്ങളിലേക്കും മദ്യ ആസക്തിയിലേക്കും നീങ്ങരുത് എന്ന്. കോരിന്ത്യർക്കെഴുതിയ 1:6:10 വായിക്കാം. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്? ആരാണ് ദൈവരാജ്യം അവകാശമാക്കാത്തത്? മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനികൾ ഒരു നീണ്ട ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്, പാപത്തിൻ്റെ വിവിധ ഭാവങ്ങൾ കാണിച്ചു തരികയാണ്. മദ്യപാനം ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നതാണ്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം കിട്ടുകയില്ല. ലഹരി പിടിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒരു വാക്യം കൂടി വായിക്കാം. എഫേസ്യലേഖനം 5:18. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വേദപുസ്തകത്തിൽ അനേകം ഭാഗങ്ങൾ വരെയും ഉണ്ട്, ചിലത് മാത്രം വായിച്ചു എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ, ആരെങ്കിലും മദ്യത്തിന് അടിമകളായിരിക്കുന്നുണ്ടോ? മദ്യത്തോട് വിട പറഞ്ഞിട്ടും വിട്ടുപോകാതെ ഇന്നും മദ്യത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നുണ്ടോ? എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളോട് പറയാം, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇരുന്ന എത്രയോ പേര് മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. എത്രയോ പേര് കർത്താവേ, നീ എനിക്ക് ഈ മഹാശാപത്തിൽ നിന്ന് രക്ഷ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപ പ്രാപിച്ച് മദ്യത്തിൻ്റെ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ എത്രയോ പേരിവിടെ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു, യേശുക്രിസ്തു നിങ്ങൾക്ക് അതിനുള്ള കൃപ തന്നു, നിങ്ങൾ ആവശ്യക്കാരായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് കൃപ തന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കൊണ്ട് ഒരു നിമിഷം നിങ്ങളൊന്ന് പറയുമോ, കർത്താവേ, ഇന്നും എനിക്ക് മദ്യത്തോടുള്ളതായി ആസക്തി വിട്ടുപോയിട്ടില്ല, മദ്യത്തിലേക്ക് ലഹരിയിലേക്കുള്ളതായി ആസക്തി വിട്ടുപോയിട്ടില്ല. മദ്യം മാത്രമല്ല, കഞ്ചാവ്, മയക്കുമരുന്ന്, വിവിധ രീതിയിൽ ലഹരി തരുന്നതായ വിവിധ വസ്തുക്കൾ, ഇവയോടുള്ളതായി എൻ്റെ ഹൃദയത്തിൻ്റെ ആസക്തി മാറിയിട്ടില്ല. ഏതോ ഒരു ശക്തി എന്നെ വലിച്ചുകൊണ്ട് പോകുന്നു. ഏതാണ് ഈ ശക്തിയെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കർത്താവിനോട് പറയണം. ദുഷ്ടപിശാച് എന്നെ ബന്ധിച്ചുകൊണ്ട് പോവുകയാണ്, ദുഷ്ടനായ വൈശാചികൻ എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ദൈവത്തോട് പറയാൻ പറ്റുമോ, കർത്താവേ, ഞാൻ മനസ്സോടെ ഈ ദുഷ്ടപിശാചിനോട് യാത്ര പറയുന്നു, മദ്യമെന്ന പിശാചിനോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു, ലഹരിയോട് ഞാൻ യാത്ര പറയുന്നു, എൻ്റെ ബുദ്ധിയെ മന്ദിപ്പിക്കുന്ന ഈ ലഹരി വസ്തുക്കളോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു, എൻ്റെ കഴിവുകളെ അസ്തമിപ്പിക്കുന്ന ഈ ദുഷ്ടപിശാചിനോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഡ്രങ്കൺനെസ് മൂലം എനിക്ക് ലജ്ജ വരുന്നു, നേക്കഡ്നെസ് വരുന്നു, നഗ്നത വരുന്നു. നോഹ ലഹരി പിടിച്ച് മാവൻ നഗ്നനായി കിടന്നു. കർത്താവേ, എൻ്റെ ജീവിതം നഗ്നമായി പോകല്ലേ. പുറമേയുള്ള നഗ്നത മാത്രമല്ല, ലജ്ജാകരമായ അനുഭവങ്ങളിലേക്ക് പോകുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ അരുതായികളിലേക്ക് നീങ്ങുന്നു, മദ്യത്തിൽ ലഹരിയിൽ അരുതായികളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം തിന്മകളിലേക്ക് പോകരുത്, നിങ്ങളുടെ ഹൃദയം പാപത്തിലേക്ക് പോകരുത്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോടൊരു വാക്ക് പറയണം. കർത്താവേ, അരുതായികളിലേക്ക് എൻ്റെ മനസ്സ് ചായുകയില്ല, അരുതാത്തതിലേക്ക് എൻ്റെ മനസ്സ് പോവുകയില്ല. കർത്താവേ, അനേകര് ഈ ഭാഗ്യം അനുഭവിച്ചവരുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു, ഞാൻ കാണുന്നു. അനേകര് മദ്യത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരുണ്ട്. എൻ്റെ യേശുവേ, ഇന്ന് നിന്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ പകർന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്ന്, മദ്യത്തിൻ്റെ ഭീകരതയിൽ നിന്ന് എനിക്ക് നീ ഒരു മോചനം തരണമേ. കർത്താവേ, ലഹരിയിൽ നിന്ന് എനിക്കൊരു മോചനം തരണമേ. ലഹരി മൂലം വന്നതായ എൻ്റെ കെടുതികൾ നീ മാറ്റി തരണമേ. മദ്യത്തിൻ്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും ലഹരി മൂലം എൻ്റെ ബുദ്ധിയിൽ ഒന്നുപോയ
മാന്ദ്യങ്ങൾ നീ മാറ്റി തരണമേ, എൻ്റെ ബുദ്ധിയിൽ വന്നുപോയ കഴിവുകേടുകൾ നീ മാറ്റി തരണമേ, എൻ്റെ നേർസിൽ വന്നുപോയ ബലക്ഷയങ്ങൾ നീ നീക്കി തരണമേ, എൻ്റെ ശരീരത്തിൽ വന്നുപോയ ബലക്ഷയങ്ങൾ നീ മാറ്റി തരണമേ. കർത്താവേ, എനിക്ക് സജീവമായ ഒരു ശക്തി ധന്യത നീ തന്ന് ഇന്ന് നീ എന്നെ ഉണർത്തണമേ, എന്നെ ഉയർത്തണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരോടുമല്ല ഈ പറയുന്നത്, നിങ്ങൾ അനേകം പേര് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്, ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ഇന്നും അതിനോടുള്ള ആസക്തി മാറാത്തവരായി ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിതരെ, നിങ്ങളുടെ ഉള്ളം തൊട്ട് പറയട്ടെ, ഇന്ന് നിങ്ങൾ അത് അവസാനത്തെ ദിവസമാക്കി എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മദ്യത്തോടുള്ള ആസക്തിയുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കുക, അവസാനത്തെ ചുവടുവയ്പായിട്ട് എടുക്കുക. കർത്താവേ, തീർന്നു, ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ആ മദ്യാസക്തി വരികയില്ല, മദ്യത്തിലുള്ളതായ താല്പര്യം വരികയില്ല, ലഹരിയിലേക്കുള്ള ആകർഷണം വരികയില്ല. ആകർഷിച്ചാലും എന്നെ കിട്ടുകയില്ല. ഞാൻ സാത്താനോട് യാത്ര പറഞ്ഞിരിക്കുന്നു, ഞാൻ പൈശാചിശക്തിയോട് യാത്ര പറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്നു. യേശു എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. യേശുവേ, നീ എന്നെ നിയന്ത്രിക്കണമേ. എൻ്റെ അവയവങ്ങളെ നീ നിയന്ത്രിക്കണമേ. എൻ്റെ ശരീരത്തെ നീ നിയന്ത്രിക്കണമേ. എൻ്റെ ശരീരത്തിലെ ചോദനകളെ നീ നിയന്ത്രിക്കണമേ. ശരീരത്തിലെ പ്രേരണകളെ നീ നിയന്ത്രിക്കണമേ. ശരീരത്തിലെ ആഗ്രഹങ്ങളെ നീ നിയന്ത്രിക്കണമേ. എൻ്റെ ശരീരത്തിലെ താല്പര്യങ്ങളെ നീ നിയന്ത്രിക്കണമേ. കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ഛർദ്ദിച്ചതിലേക്ക് പിന്തിരിഞ്ഞു പോകാതെ വണ്ണം, ഛർദ്ദിച്ചതിന് വന്നിരിയുന്ന നായെ പോലെ വേണ്ട എന്ന് വെച്ചത് തിരിയെടുക്കാതെ വണ്ണം എനിക്കൊരു പുതിയ ശക്തി എനിക്ക് തരണമേ. കർത്താവേ, നിന്റെ കൃപ ഇപ്പോൾ വന്നെ പൊതിയണമേ. നാഥാദിനായി കുരിശിൽ ചൊരിഞ്ഞ തിരിരക്തം ഇപ്പോൾ എൻ്റെ നെറ്റിമേൽ തൊടുവിക്കണമേ. കുരിശിൽ ചൊരിഞ്ഞ തിരിരക്തം, ദൈവത്തിന് സ്തോത്രം. യേശുവേ, കുരിശിൽ ചൊരിഞ്ഞ തിരിരക്തം, കുരിശിലൂടെ ഒലിച്ചൊലിച്ചിറങ്ങിയ തിരിരക്തം, എൻ്റെ കർത്താവേ, ഒരു തുള്ളി ഇപ്പോൾ എൻ്റെ മേൽ ഒന്ന് പതിയണമേ. 2000 വർഷം മുൻപ് ഗോകുൽത്തായിലെ കുരിശിൽ കൂടി ഒഴുകി വന്നതായ ആ തിരിരക്തത്തിൻ്റെ ഒരു തുള്ളി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ശിരസിൽ വന്ന് വീഴണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. ദുഷ്ടപിശാചിനെ തൊടാതെ വണ്ണം നാഥ നിൻ്റെ തിരിരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മേൽ നിൻ്റെ ശക്തി പകരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, തിരിരക്തത്താൽ നിങ്ങൾക്ക് ജയം കിട്ടും, തിരിരക്തത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് ഗതി കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ട പൈശാചികൻ്റെ സകല ചങ്ങലക്കെട്ടുകളെയും തകർത്ത് യേശുവേ, നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. വിശുദ്ധിയിൽ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, ലഹരിയുടെ ഭീകരതയിൽ നിന്ന് എല്ലാവർക്കും മോചനം നൽകണമേ. ഈ വാക്കുകളെ കേട്ട് എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കരം പിടിക്കണമേ, തൊടണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധിയിൽ കാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.